ചന്ദ്രയാൻ ചന്ദ്രനെ തൊടാൻ ഇനി അധിക നാൾ ബാക്കിയില്ല. അമ്പിളിക്കലയിലേക്ക് എത്താൻ ചന്ദ്രയാൻ തയ്യാറെടുക്കുന്ന ഈ നിമിഷത്തിൽ ഒരു സുപ്രധാനമായ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം സംസാരിക്കുന്നത്. ചന്ദ്രനിൽ ടൈറ്റാനിയവും ഇരുമ്പ് ധാതുക്കളും വൻതോതിൽ ഉണ്ടെന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചന്ദ്രയാൻ ദൗത്യത്തിന് ഒരു പക്ഷേ ഈ പഠന റിപ്പോർട്ട് സഹായകമായി തീർന്നേക്കാം. നമസ്കാരം, ഞാൻ ആരതി. ദിനംപ്രതി ഓരോ പരീക്ഷണങ്ങളും ചന്ദ്രനിൽ നടത്തി വരികയാണ് ലോകം. ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിലെത്താൻ ഇനി വെറും 2 ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു പുത്തൻ പഠനവുമായി ഡെറാഡോണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് രംഗത്ത് എത്തിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഡോക്ടർ ശശികുമാറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഏലംകുളം സ്വദേശി P. അജിത് കുമാർ നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ നടത്തിയത്. ചന്ദ്രയാൻ 3 വിക്ഷേപണം July 14 നടന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇനി എന്താണ് ആ കണ്ടെത്തലെന്ന് പരിശോധിക്കാം. ചന്ദ്രയാൻ 1 ഹൈപ്പർ സ്പെക്ട്രൽ സെൻട്രൽ മൂൺ മിനറോളജി മാപ്പർ ഭൂമിയിലേക്ക് അയച്ച ഡേറ്റ ഉപയോഗിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ ചന്ദ്രനിൽ ഫെറസ് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നിവയുടെ നിക്ഷേപം വലിയ തോതിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതുപോലെ ഈ ലോഹങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആയതിനാൽ തന്നെ ഇത്തരം കണ്ടെത്തൽ വഴി ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും എന്നതും തീർച്ചയാണ്. ഭാവിയുടെ ലോഹം എന്നാണ് ടൈറ്റാനിയത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ കണ്ണ് ചന്ദ്രനിലേക്ക് തന്നെ തിരിയുമെന്നതും തീർച്ചയാണ്. ഉറപ്പായും ഈ ധാതുക്കൾ എല്ലാം കൈയടക്കാനുള്ള ശ്രമം പല രാജ്യങ്ങളിൽ നിന്നും നടക്കും. അഡ്വാൻസ്ഡ് ഇൻ സ്പേസ് റിസർച്ച് എന്ന ജേണലിലാണ് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ആയതിനാൽ തന്നെ ഇത്തരം കണ്ടെത്തൽ വഴി ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നതും തീർച്ചയാണ്. ഭാവിയുടെ ലോഹമെന്നാണ് ടൈറ്റാനിയത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ കണ്ണ് ചന്ദ്രനിലേക്ക് തന്നെ തിരിയുമെന്നതും തീർച്ചയാണ്. ഉറപ്പായും ഈ ധാതുക്കൾ എല്ലാം കൈയടക്കാനുള്ള ശ്രമം പല രാജ്യങ്ങളിൽ നിന്നും നടക്കും. അഡ്വാൻസ്ഡ് ഇൻ സ്പേസ് റിസർച്ച് എന്ന ജേണലിലാണ് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ ചാന്ദ്രദൗത്യം നടത്തിയതിന് പിന്നാലെ റഷ്യയും ചന്ദ്രനിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. പുതിയ ദൗത്യമായി ലൂണ ചന്ദ്രനെ തൊടാനായി തയ്യാറെടുക്കുകയാണ്. ബഹിരാകാശ ദൗത്യങ്ങളിൽ മുൻനിര ശക്തിയായി ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന റഷ്യ പ്രതാപം തിരിച്ചുപിടിക്കാൻ വീണ്ടും എത്തുന്നു എന്ന തരത്തിലായിരുന്നു ലൂണാ ദൗത്യം പ്രചരിക്കപ്പെടുന്നതും. ഇന്ത്യയ്ക്കൊപ്പം പിടിക്കാനായി റഷ്യ മുന്നൊരുക്കം നടത്തുന്നു എന്നും പറയാവുന്നതാണ്. ഇന്ത്യ വലിയ ശക്തിയായി മാറുക എന്നതും മറ്റു രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒന്നാണ്. മുൻപ് പറഞ്ഞതുപോലെ ഇത്രയും വിപുലമായ ധാതു നിക്ഷേപങ്ങളുടെ കണ്ടെത്തൽ ഇനി ചന്ദ്രനിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കുമെന്ന് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. അതേസമയം ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷമുള്ള 2ാം ഘട്ട ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിലായിരിക്കും ഭ്രമണപഥ മാറ്റം. ഈ മാസം 17 ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും വേർപെടും. തുടർന്ന് വിക്രം ലാൻഡറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കും. പേടകത്തിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാകുന്ന തരത്തിലാണ് പ്രവർത്തനം. സാധാരണ നിലയിലാണെന്നും 23 തന്നെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുമെന്നും ISRO അറിയിച്ചിരുന്നതുമാണ്. പുതിയ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ എത്തുന്നതോടെ ധാതുക്കളുടെ ലഭ്യതയും ഉറപ്പായും പരിശോധിക്കാം. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് പിന്നാലെ റഷ്യയും ചന്ദ്രനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇനി ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ പരീക്ഷണവുമായി മുന്നോട്ട് വരുമെന്നതും കണ്ടറിയേണ്ട ഒന്നാണ്.